അഭിലാഷ്, ഈ സിനിമ പഠിക്കാൻ ജാതിയുടെ ആവശ്യമുണ്ടോ? എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സിനിമ പഠിക്കാനല്ല, എന്ത് പഠിക്കുന്നതിനും ജാതി ആവശ്യമില്ല. നിങ്ങളും മാനവികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും അടിസ്ഥാനം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ പറ്റി ഈ ഇതിന്റെ ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന ആള് ആദ്യമായിട്ട് പ്രതികരിച്ച് ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ജാതി ചോദിക്കാറില്ല, ജാതി എന്റെ ഒരു ജാതി ചോദിച്ചോ അല്ലെങ്കിൽ ആ രീതിയിൽ വർത്തമാനം പറയുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ എന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് അതിന് പുള്ളി ഉദാഹരണം തൊട്ടടുത്ത നിമിഷം പറയുകയാണ്, ഈ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഡയറക്ടറേറ്റ് ഡൽഹിയിലെ അവരുടെ ഓഫീസിൽ ഒരു സ്റ്റാഫുണ്ട്, അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതെ, ആ വ്യക്തി അതായത് നമ്മുടെ നമുക്കൊക്കെ ബന്ധമുള്ള, നമ്മൾ വല്ലപ്പോഴൊക്കെ മെയിലിലൂടെയൊക്കെ ബന്ധപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ രണ്ടുപേരുണ്ട് അവിടെ. ഈ രണ്ടുപേരും പുള്ളിയുടെ കോ സ്റ്റാഫുകളായിരുന്നു, ഈ ഡയറക്ടറുടെ, ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറുടെ ഈ ഡൽഹിയിലെ കോ സ്റ്റാഫുകളായിരുന്നു. അവരുടെ ജാതി, അവർ എസ് സി എസ് ടിയാ. ഞാൻ ഇന്ന് വരെ അവരുടെ ജാതി വെച്ചിട്ട് അവരോട് പെരുമാറിയിട്ടില്ല. പുള്ളിയുടെ വാചകമാണ് ഞാൻ ഈ പറയുന്നത്, അവർ എസ് സി എസ് ടിയാ, ഞാൻ ഇന്ന് വരെ അവരുടെ ജാതി വെച്ചിട്ട് പെരുമാറി. അവര് എസ് സി എസ് ടി ആണെന്നുള്ള കാര്യം ഈ അഭിമുഖത്തിലൂടെ ശങ്കർ മോഹൻ പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാചകത്തിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ കുട്ടികൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അഭിമുഖത്തിന് വേണ്ടിയിട്ട് എത്തിയ ഈ കുട്ടികളോട് ഇവരുടെ കുടുംബ പശ്ചാത്തലം, അച്ഛൻ്റെ ജോലി, അതായത് ജാതി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എല്ലാം കിണ്ടിച്ചിരിഞ്ഞ് അങ്ങനെ പലതും ചോദിക്കുന്ന ഒരു സ്വഭാവം, ഒരു മനോരോഗം ഉള്ളതായിട്ട് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ, എന്തിനാ പഠിക്കുന്നിടത്ത് ജാതി വിവേചനം? എന്താ വിവേചനം എന്തിനാ? പിന്നെ ഒരു ഒരു നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു ഒരു വിഷയത്തിൽ ഒരാളൊരു ഒരു വാദം ഉന്നയിക്കുമ്പോൾ, ആ ആളിനെ തളർത്താനോ ആ ആളിനെതിരെ ഒരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് പോയിന്റാണ് എപ്പോഴും പ്രത്യാരോപണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്വഭാവകത്തിയ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.